ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്നൊരു ബർഗറാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബർഗറാണ്. ഞാൻ മുട്ട വെച്ചിട്ടാണ് ബർഗർ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് എല്ലാ ഭാഗത്തും സ്പ്രെഡാകുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ സ്പ്രെഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് തൂവിക്കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അത് കൂടിപ്പോവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ബാക്ക് സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ബണ്ണ് വാങ്ങിച്ചിട്ട് ബണ്ണ് രണ്ടായി മുറിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് ആ ഭാഗമൊന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടായാലും മതി. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വിത്തൗട്ട് മയോണൈസ് ആണ് ഇത് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും ആവുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഓരോ സാധനങ്ങൾ ടോപ്പിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് മുട്ട വറുത്തതെടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് അതാണ് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നത്, മുട്ട ഫ്രൈ ചെയ്തതാണ്. ആ മഞ്ഞൊന്നും പൊട്ടാതെയാണ് എടുത്തിരിക്കുന്നത്. അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ജ്യൂസി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ചീസിൻ്റെ കഷ്ണങ്ങളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വെച്ച് കൊടുക്കാം. നല്ല ചൂടുള്ള മുട്ടയാണ്, അതുകൊണ്ട് തന്നെ ഈ ചീസും കൂടെ വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി വന്നോളും. അതിലേക്ക് നമ്മൾ കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി സവാളയാണ് വെക്കുന്നത്. സവാള നമുക്ക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. ഞാനിവിടെ ഒരു 4-5 പീസ് സവാള ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കഷ്ണം തക്കാളി കൂടി നമ്മൾ വട്ടത്തിലരിഞ്ഞത് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റേ ബെന്നിൻ്റെ പീസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ ബെന്നിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എഗ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബർഗറാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിലും ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ.